എ സർട്ടിഫിക്കറ്റ് പടം. എ പടം എന്ന് കേട്ടാൽ പലരുടെയും നെറ്റി ചുളിയും. സെക്സ് സീനുകൾ നിറഞ്ഞ പ്രായപൂർത്തിയായവർ മാത്രം കണ്ട് ആനന്ദിക്കേണ്ട സിനിമകളാണ് എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സിനിമകൾ എന്നൊരു പൊതുധാരണ പൊതുവിലുണ്ട്. എന്നാൽ അത്തരം സിനിമകൾക്ക് മാത്രമല്ല അഡൾട്സ് ഓൺലി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. കുട്ടികൾ കാണാൻ പാടില്ലാത്ത വയലൻസ് സീനുകൾ, തെറികൾ, മറ്റ് മോശം ഭാഷ ഉപയോഗിക്കുന്ന സീനുകൾ, ഇതൊക്കെയുള്ള സിനിമകൾക്കാണ് അഡൾട്സ് ഓൺലി, അതായത് പ്രായപൂർത്തിയായവർ മാത്രം കാണേണ്ട സിനിമ എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇനി സ്വല്പം ഹിസ്റ്ററി പറയാം. പണ്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭരണകാലത്ത് 1920 നടപ്പിലാക്കിയ സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരം അതാത് പ്രവിശ്യകളിൽ വരുന്ന സിനിമകളെ നിയന്ത്രിക്കാനാണ് സെൻസർ ബോർഡ് ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിക്കുന്നത്. അക്കാലത്ത് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നിർമ്മിക്കുന്ന എല്ലാ സിനിമകളും ബാൻ ചെയ്യുക എന്നതായിരുന്നു ഈ ബോർഡിന്റെ ഏക ഉദ്ദേശം. ഇന്നും അതിന് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ. ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. സെൻസർ ബോർഡ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ സ്ഥാപനം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന സിനിമകൾ, ടെലിവിഷൻ പരിപാടികൾ എന്നിവ പോലുള്ള പൊതുപ്രദർശനം ആവശ്യപ്പെടുന്ന ദൃശ്യ മാധ്യമങ്ങൾക്ക് 1952 സിനിമാറ്റോഗ്രാഫ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അർഹമായ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോ പറഞ്ഞു വന്നത്, ഇങ്ങനെ എ സർട്ടിഫിക്കറ്റ് നേടിയ ചില സിനിമകൾ നമ്മൾ മലയാളികൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്, ആഘോഷിച്ചിട്ടുണ്ട്, ഇന്നും ക്ലാസിക്കുകളായി ആഘോഷിക്കുന്നുമുണ്ട്. അത്തരത്തിൽ നമ്മളെ ഞെട്ടിച്ച ചില എ സർട്ടിഫൈഡ് സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോ വെൽക്കം ടു ഫിൽമി ടോക്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ദശരഥം എന്താ ഞെട്ടിയോ? ഞാനെന്തായാലും ഞെട്ടി. സിബിമലയിലെ സംവിധാനത്തിൽ, ലോഹിതദാസിന്റെ തിരക്കഥയിൽ 1989 തിയേറ്ററുകളിലെത്തിയ ഏപ്പടമായിരുന്നു ദശരഥം. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനെ കുറിച്ചും വാടക ഗർഭപാത്രത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്ന സിനിമ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിന് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. സെക്സ് എഡ്യൂക്കേഷൻ എന്നത് കേട്ട് കേൾവി പോലും ഇല്ലാതിരുന്ന അക്കാലത്ത് ഇതൊക്കെ സ്വാഭാവികം. കൃത്രിമ ബീജസങ്കലനമെന്നും വാടകയ്ക്കൊരു ഗർഭപാത്രം എന്നുമൊക്കെ മലയാളികൾ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കാലത്ത് ഇത്തരം ഒരു കോംപ്ലിക്കേറ്റഡ് വിഷയം സിബിമലയിലും ലോഹിതദാസും കൂടി എത്ര ലളിതമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതും ഒരു മോശം സ്റ്റേറ്റ്മെന്റോ ഒരു അശ്ലീലമോ ഒന്നുമില്ലാതെ പക്ക ക്ലാസ്സായി. സിനിമയിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയ ഒരു രംഗമുണ്ട്, അതായത് ഈ സീന് തിയേറ്ററുകളിൽ കാണിച്ചിരുന്നില്ല. മോഹൻലാലിന്റെ രാജീവ് എന്ന നായക കഥാപാത്രം ആശുപത്രിയിൽ വെച്ച് സെമെന്റ് കളക്ട് ചെയ്യാനായി പോകുന്നതാണ് സീൻ. ഇതെങ്ങനെയാണ് എടുക്കുന്നത് എന്ന് രാജീവ് വളരെ നിഷ്കളങ്കമായി ഡോക്ടറിനോട് ചോദിക്കുന്നതും 10-32 വയസ്സായില്ലേ, ഇനി ഇതും ഞാൻ തന്നെ പറഞ്ഞുതരണോ എന്ന് ഡോക്ടർ ഹമീദായി വന്ന സുകുമാരൻ തന്റെ സ്വതസിദ്ധമായ ടോണിൽ മറുപടി പറയുന്നതും ഒക്കെയാണ് സീനിലുള്ളത്. ശരിക്കും പറയുമ്പോൾ തന്നെ ചിരി വരുന്നു. അത്ര രസമായിട്ടാണ് ലാലേട്ടനും സുകുമാരനും ഈ സീനിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. മറ്റേത് കളക്ട് ചെയ്യണ്ടേ? ഇത് എങ്ങനെയാ എടുക്കണ്ട അറിയില്ലേ? 10-32 വയസ്സായല്ലോ. ആൾറെഡി ഒരു നൂൽപ്പാലത്തിൽ കൂടി പോകുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ആ ഒരു പോക്കിൽ ഇങ്ങനൊരു സീൻ വരുമ്പോൾ ആളുകൾ അത് എങ്ങനെ എടുക്കും എന്നതുകൊണ്ടോ എന്തോ ഈ കിടിലൻ സീൻ സിനിമയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. തിയേറ്ററുകളിൽ ഇല്ലായിരുന്നെങ്കിലും പിന്നീട് വന്ന വീഡിയോ കാസറ്റിൽ ഈ രംഗം ഉൾപ്പെടുത്തിയിരുന്നു. അന്നത്തെ പ്രേക്ഷകർക്ക് അത്ര സുപരിചിതമല്ലാത്തൊരു പ്രമേയം പറഞ്ഞതുകൊണ്ടാകാം മികച്ച സിനിമ ആയിട്ട് കൂടി ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമേ ദശരഥത്തിന് നേടാനായുള്ളൂ. ലാലേട്ടന്റെ ഗംഭീര പ്രകടനം കൊണ്ടും ലോഹിതദാസിന്റെ മികച്ച സ്ക്രിപ്റ്റ് കൊണ്ടും സിബിമലയിലിന്റെ ക്ലാസ് മേക്കിംഗ് കൊണ്ടും ജോൺസൺ മാഷിന്റെ സംഗീതം കൊണ്ടുമൊക്കെ മലയാളികൾ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു എ സർട്ടിഫിക്കറ്റ് പടമാണ് ദശരഥം. പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ബലാത്സംഗ കേസിനെ ആസ്പദമാക്കിയെടുത്ത സിനിമയായിരുന്നു പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ. 1950 അവസാനത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ഇത്. അന്ന് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കൊലപാതക കേസുകളിൽ ഒന്നാണ് മാണിക്യം എന്ന സ്ത്രീയുടേത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട മാണിക്യത്തെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ടി പി രാജീവന്റെ ഇതേ പേരിൽ തന്നെയുള്ള നോവലിന്റെ സിനിമാ വേർഷനാണ് 2009 രഞ്ജിത്ത് മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത പാലേരി മാണിക്യം
ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ. സിനിമ കണ്ടവർക്ക് അറിയായിരിക്കും കുറെ വയലൻസും കുറച്ച് സെക്സ്വൽ സീനുകളും ഒക്കെ ഉണ്ട് സിനിമയിൽ. അതൊന്നും ഇല്ലാതെ ഇങ്ങനൊരു സിനിമ നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. എന്തായാലും അത്തരം രംഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പാലേരി മാണിക്യത്തിന് സെൻസർ ബോർഡിന്റെ എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത്. സിനിമയൊരു ഹിറ്റ് ആയിരുന്നു എങ്കിലും ഈ വയലൻസ് രംഗങ്ങൾ ഉള്ളത് കൊണ്ടും എ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടും എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരിലേക്കും സിനിമ കടന്നു ചെന്നില്ല. എന്തായാലും മമ്മൂക്കയുടെ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു സിനിമയിൽ. പാലേരി മാണിക്യത്തിൽ മമ്മൂട്ടി മൂന്ന് ക്യാരക്ടേഴ്സിനെയാണ് അവതരിപ്പിച്ചത്. അതിൽ മുരിക്കൻകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ നെഗറ്റീവ് ക്യാരക്ടർ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം കൂടാതെ മികച്ച നടനും നടിയും മേക്കപ്പ് മാനും ഉൾപ്പെടെ നാല് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടി പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ഈ ഏപ്പടം. തനിയാവർത്തനം. ലോഹിതദാസ് എന്ന മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും കഴിവുറ്റ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളുടെ ആദ്യത്തെ സിനിമ അതായിരുന്നു സിബി മലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനം. തനിക്ക് മാനസിക പ്രശ്നമുള്ള ഒരാളായി അഭിനയിക്കണമെന്ന് നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു മോഹം. തനിയാവർത്തനം എന്നുള്ളതല്ല, മമ്മൂട്ടി ഒരു കഥാപാത്രത്തെ ആഗ്രഹിച്ചാണ്, ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു കഥാപാത്രം ചെയ്യണമെന്ന ഒരു ആഗ്രഹം ഉണ്ടാവുകയും ആ മോഹത്തിൽ നിന്നാണ് തനിയാവർത്തനം സംഭവിക്കുന്നത്. ഒരിക്കൽ കണ്ടാൽ വീണ്ടും കാണാൻ തോന്നിക്കാത്തത്ര ഹാർഡ് ഹിറ്റിംഗ് ആണ് തനിയാവർത്തനം. അത്രമേൽ അതിസങ്കീർണമായ കഥാപരിസരങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ചിത്രം. അതിന്റെ ക്ലൈമാക്സ് തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്, മലയാളത്തിലെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയ ക്ലൈമാക്സുകളിൽ ഒന്ന്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആകാം ചിത്രത്തിന് അന്ന് ലഭിച്ചത് സെൻസർ ബോർഡിന്റെ എ സർട്ടിഫിക്കറ്റ് ആണ്. മമ്മൂക്കയുടെ ഗംഭീര പ്രകടനം, ജോൺസൺ മാഷിന്റെ ഗംഭീര പശ്ചാത്തല സംഗീതം, കാണുന്ന നമ്മൾ പോലും ഒരു നിമിഷം ഭ്രാന്ത് എന്താണെന്ന് തൊട്ടറിഞ്ഞു പോകും. കാണുന്നവരുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന ഒരു സിനിമ. ഈ സിനിമ കുട്ടികളും മനസ്സിന് കട്ടിയില്ലാത്തവരും കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു എ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കിളിപോയി. മലയാളത്തിലെ ആദ്യത്തെ സ്റ്റോണർ മൂവിയാണ് വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത കിളിപോയി. ആസിഫ് അലിയും അജു വർഗീസും മുഖ്യവേഷത്തിലെത്തിയ ചിത്രം 2012-13 സമയത്ത് വന്നിരുന്ന വ്യത്യസ്തമായ പരീക്ഷണ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മികച്ചൊരു പരീക്ഷണ ചിത്രം തന്നെ ആയിരുന്നു. ഈ സിനിമയിൽ അങ്ങനെ അശ്ലീലമോ സെക്സ് സീനുകളോ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പടത്തിന് എ സർട്ടിഫിക്കറ്റ് കിട്ടി. കാരണം എന്താണെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചു കാണുമല്ലോ. സിനിമയിൽ നായകനും മറ്റ് കഥാപാത്രങ്ങളും കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയത്. സ്റ്റോണർ ഫിലിം ജോണറിൽ വരുന്ന പടത്തിൽ പിന്നെ കഞ്ചാവല്ലാതെ ചന്ദനത്തിരി കത്തിച്ച് വലിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ടി വിയിൽ കാണിക്കുന്നത് റീ എഡിറ്റ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി യു എ സർട്ടിഫിക്കറ്റ് വാങ്ങിയ പുതിയ വേർഷൻ കിളിപോയിയാണ്. യു എ എന്നാൽ 12 വയസ്സിന് മുകളിലുള്ളവർക്ക് കാണാൻ കഴിയുന്ന പടം. എന്തായാലും കിളിപോയി യുവാക്കൾ ഏറ്റെടുത്ത ആ വർഷത്തെ ഒരു വിജയ ചിത്രം തന്നെ ആയിരുന്നു. കമ്മട്ടിപ്പാടം. ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ ഏപ്പടാണെന്ന് തോന്നുന്നു രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടം. ആൾറെഡി വൻ ഹൈപ്പിൽ നിന്ന പടം എ സർട്ടിഫിക്കറ്റ് ആണെന്ന് കൂടി അറിഞ്ഞതോടെ ഹൈപ്പ് ഇരട്ടിയായി. കാരണം വയലൻസ് സീനുകൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് സിനിമയ്ക്ക് അഡൾട്സ് ഓൺലി സർട്ടിഫിക്കേഷൻ നൽകിയത്. ജാതീയമായ പരാമർശങ്ങളും സിനിമയിൽ ഉണ്ടായിരുന്നു. ദുൽഖറിന്റെ ഫൈറ്റും രാജീവ് രവിയുടെ ചോരക്കളിയും കാണാൻ കാത്തിരുന്ന ആരാധകരെ ഇത് കൂടുതൽ ആവേശത്തിലാഴ്ത്തി. എന്നാൽ എ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രമുള്ള വയലൻസ് രംഗങ്ങൾ സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷെ സിനിമയിൽ ഉടനീളം വയലൻസ് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാകാം പിള്ളേര് കണ്ട് പേടിക്കണ്ടെന്ന് വെച്ചത്. എന്തായാലും ഈ എ സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് കൂടുതൽ ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ. പടം തിയേറ്ററിൽ വൺ ഹിറ്റായി. പിന്നെ സ്കൂൾ പിള്ളേരായിരുന്ന ചില കടുത്ത ദുൽഖർ ഫാൻസിന് സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വിഷമമായിട്ടുണ്ടാകാം. ദുൽഖറിന്റെയും വിനായകന്റെയും ഗംഭീര പ്രകടനം നമുക്ക് സിനിമയിൽ കാണാം. വിനായകന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു കമ്മട്ടിപ്പാടം എന്ന ഏപ്പടം. കണ്ണെഴുതി പൊട്ടുന്തൊട്ട്. മലയാളത്തിൽ ഇന്നത്തെ ഒരു കാലത്ത് പോലും അധികം വന്നിട്ടില്ലാത്ത ഇറോട്ടിക് റിവഞ്ച് ഡ്രാമ ചിത്രം. ടി കെ രാജീവ്കുമാർ എന്ന സംവിധായകന്റെ ക്ലാസ് വെളിവാക്കിയ മറ്റൊരു ക്ലാസ് സിനിമ. അതായിരുന്നു 1999 റിലീസ് ചെയ്ത കണ്ണെഴുതി പൊട്ടും തൊട്ട്. തിലകൻ, മഞ്ജു വാര്യർ, ബിജു മേനോൻ എന്നിവരുടെ ഗംഭീര പ്രകടനം തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. അച്ഛനെയും മകനെയും ഒരേ സമയം വശീകരിച്ച് തൻ്റെ പ്രതികാരം വീട്ടാൻ ശ്രമിക്കുന്ന ഗൗരിയായി ഭദ്രയായി മഞ്ജു വാര്യരുടെ ഗംഭീര പ്രകടനം. പിന്നെ സിനിമയുടെ ആ ഒരു ഇറോട്ടിക് മൂഡ് മുഴുവൻ സംഗീതത്തിൽ ആവാഹിച്ച എം ജി രാധാകൃഷ്ണന്റെ ഗംഭീര പാട്ട്. കാവാലം നാരായണ പണിക്കരുടെ വരികളിൽ കാമം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ വന്ന സിനിമ ആയതുകൊണ്ട് സെൻസർ ബോർഡിന്റെ എ സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. നടൻ മണിയൻപിള്ള രാജു നിർമ്മിച്ചൊരു സിനിമ കൂടിയായിരുന്നു ഇത്. ഒപ്പം മറ്റ് രണ്ട് നിർമ്മാതാക്കൾ കൂടി ഉണ്ടായിരുന്നു. സംവിധായകൻ ടി കെ രാജീവ് കുമാറും നിർമ്മാതാക്കളായ മണിയൻപിള്ള രാജുവും സുരേഷ് കുമാറും കൂടി ചേർന്നാണ്
മഞ്ജു വാര്യരോട് കഥ പറയാൻ പോകുന്നത്. കഥ കേട്ടിരുന്ന മഞ്ജു ഇടയ്ക്കിടെ ഇടം കണ്ടിട്ട് അച്ഛനെയും അമ്മയെയും നോക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവരുടെ റിയാക്ഷൻ എന്നറിയാൻ. എന്തായാലും അവർക്ക് കഥ ഇഷ്ടമായി. അങ്ങനെയാണ് ഈ ശക്തമായ വേഷത്തിലേക്ക് മഞ്ജു വാര്യർ വരുന്നത്. മലയാളത്തിലെ ടോപ്പ് നായികയായി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇത്തരമൊരു റോള് ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കാനും ചെയ്തു ഫലിപ്പിക്കാനും ചില്ലറ ധൈര്യമൊന്നും പോരാ. ആ ചലഞ്ച് പുള്ളിക്കാരി ഏറ്റെടുത്തെന്ന് മാത്രമല്ല, മികച്ച പ്രകടനത്തിന് ആ വർഷത്തെ നാഷണൽ അവാർഡ്സിൽ സ്പെഷ്യൽ മെൻഷനും നേടി മഞ്ജു വാര്യർ. തൂവാന തുമ്പികൾ. മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും തൂവാന തുമ്പികൾ എന്ന പത്മരാജൻ ചിത്രം. എന്നാൽ റിലീസായ സമയത്ത് തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും ആകാതെ പോയൊരു സിനിമയാണ് തൂവാന തുമ്പികൾ. സിനിമ പരാജയമായപ്പോൾ താൻ നേരിടേണ്ടി വന്ന കളിയാക്കലുകളെ കുറിച്ച് പത്മരാജന്റെ മകൻ അനന്ത പത്മനാഭൻ എഴുതിയിട്ടുണ്ട്. തൂവാന തുമ്പികൾ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം ഞാൻ കോളേജിന്റെ കോവണിപ്പടി ഇറങ്ങി വരുമ്പോൾ മുകളിലെ നിലയിൽ നിന്ന് മാത്യുവിന്റെ ശബ്ദം, "ഡേയ് പപ്പനാവാ, തൂവാന തുമ്പികൾ." ഞാൻ കണ്ണീരടക്കി. പടം ഇഷ്ടപ്പെട്ടവരും ഉണ്ടായിരുന്നു. കൊമേഴ്സിലെ എൻ്റെ സീനിയർ ബാച്ച് ക്യാൻറ്റീനിൽ നിന്ന് വടയും ചായയും വാങ്ങി തന്നു. ആരാധകർ ചിത്രത്തെ കൈവിട്ടിരുന്നു, ക്ലാസ് പടം എന്ന് പറഞ്ഞ് തിരസ്കരിച്ചു. പടം എ സെൻറ്ററുകളിൽ വളരെ പതിഞ്ഞുപോയി. പിന്നെ ബി സി സെൻറ്ററുകളുടെ കാരുണ്യത്തിൽ എങ്ങനെയൊക്കെയോ നഷ്ടമില്ലാതെ തടി തപ്പി. തിരുവനന്തപുരം സിനിമാ സർക്കിളുകളും അതിനെപ്പറ്റി ഇടിച്ചു താഴ്ത്തി പറയുന്നത് അറിയുന്നുണ്ടായിരുന്നു. എന്തോന്ന് ക്യാരക്ടർ ക്ലാര, വെറും ജാഡ എന്ന് ട്രിവാൻഡ്രം ക്ലബിൽ വെച്ച് ഒരു പ്രശസ്ത നടൻ പ്രഖ്യാപിച്ചു. സിനിമയിൽ നിന്ന് ഒരൊറ്റ നല്ല പ്രതികരണം മാത്രമുണ്ടായി, സത്യൻ അന്തിക്കാടിൻ്റെ ഹൃദ്യമായ ഒരു ഫോൺ കോൾ. ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്തായിരുന്നു ആ സമയത്ത് ആളുകളുടെ ചിന്താഗതിയെന്ന്. ഇതുകൂടാതെ പടം ഒരു വലിയ വിജയമാകാതെ പോയതിന് പിന്നിലെ മറ്റൊരു കാരണമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ച എ സർട്ടിഫിക്കറ്റ്. മലയാളി യുവത്വം ആഘോഷമാക്കുന്ന മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയ ചിത്രമെന്ന് വാഴ്ത്തുന്ന സിനിമ പ്രായപൂർത്തി ആയവർ മാത്രം കാണേണ്ട ഒരു സിനിമയാണ്. അല്ല, അതിന് കാരണവുമുണ്ട്. ദേശീയാവൃത്തിക്കിറങ്ങുന്ന നായികയും അവളോട് പ്രണയം തോന്നുന്ന നായകനും, സ്വാഭാവികം. പിന്നെ ഒരാഴ്ച മുൻപിറങ്ങിയ മറ്റൊരു സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരുന്നപ്പോഴാണ് തൂവാന തുമ്പികൾ റിലീസാവുന്നത്. അതും സിനിമയൊരു പരാജയമാകുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മമ്മൂക്ക വമ്പൻ തിരിച്ചുവരവ് നടത്തിയ ന്യൂഡൽഹി ആയിരുന്നു തൂവാന തുമ്പികൾക്ക് ഒരാഴ്ച മുൻപിറങ്ങിയ ആ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം. കള. ടോവിനോ തോമസ്, സുമേഷ് മൂർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി രോഹിത് വി എസ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കള. ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അമ്മാതിരി അടിയാണ് പടത്തിൽ. അടി എന്ന് വെച്ചാൽ ശരിക്കും ചോരക്കളി. ഈ പടത്തിന്റെ ഷൂട്ടിനിടയിൽ ടോവിനോയ്ക്ക് വയറിന് മാരകമായി പരിക്കേൽക്കുകയും ഇന്റേണൽ ബ്ലീഡിംഗ് വരെ ഉണ്ടായി ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. അമ്മാതിരി അടി, പിന്നെ തെറിയോട് തെറി. ശരിക്കും ഇത്തരമൊരു സബ്ജക്റ്റ് പറയുമ്പോൾ ഇങ്ങനെയൊരു ട്രീറ്റ്മെന്റ് അത്യാവശ്യം തന്നെയാണ്. ഇങ്ങനെയേ ഈ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പടം സെൻസറിങ് ചെയ്യുന്ന സമയത്ത് സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് സിനിമ ഒത്തിരി ഇഷ്ടമാവുകയും എ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഈ എ സർട്ടിഫിക്കറ്റ് യു എ സർട്ടിഫിക്കറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് ഈ സീനുകൾ കട്ട് ചെയ്ത് കളയുകയും തെറികൾ മ്യൂട്ടാക്കുകയും ചെയ്യരുതെന്ന് സെൻസർ ബോർഡ് അംഗങ്ങൾ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് അങ്ങോട്ട് അഭ്യർത്ഥിച്ചു. They also suggested don't cut short the scenes and don't mute this and just for the sake of ayubare. കാരണം അതൊക്കെ ഉണ്ടെങ്കിലേ പാടുള്ളൂ. ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി സിനിമയെ നശിപ്പിക്കരുത്. സെൻസർ ചെയ്ത് എ സർട്ടിഫിക്കറ്റ് നേടിയ അന്ന് ടോവിനോ ഭയങ്കര എക്സൈറ്റഡ് ആയി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കോവിഡ് സമയത്ത് 50% ഒക്കുപസിയിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം ഇത്തരമൊരു സാഹചര്യം ആയതുകൊണ്ടും വയലൻസ് ഓവർ ആണെന്നുള്ളത് കൊണ്ടും എ സർട്ടിഫിക്കറ്റ് നേടിയത് കൊണ്ടും ഒക്കെ തിയേറ്ററിൽ വലിയൊരു വിജയമായില്ല. എന്നാൽ ഒ ടി ടിയിൽ പടം വൻ ഹിറ്റായി. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ ഒത്തിരി പേർ ചർച്ച ചെയ്തൊരു സിനിമയായി കള മാറി. എന്തായാലും ഇത്രയും പറഞ്ഞ് വേർത്തതല്ലേ, മലയാളത്തിലെ ആദ്യത്തെ എ സർട്ടിഫിക്കറ്റ് പടം ഏതാണെന്ന് അറിയാമോ? പി എസ് സി ക്വസ്റ്റ്യൻ ആണ്. ഒരു മലയാള സിനിമയ്ക്ക് ആദ്യമായി എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് 1966 ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്താണ് കല്യാണ രാത്രിയിൽ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. 1966 ജൂലൈ 15 ഇറങ്ങിയ ചിത്രം എം കൃഷ്ണൻ നായരാണ് സംവിധാനം ചെയ്തത്. പിന്നെ ഈ പേര് കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, സംഭവം ഹൊറാണ്. സിനിമയിൽ പേടിപ്പെടുത്തുന്ന ഹൊറർ രംഗങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കല്യാണ രാത്രി ക്വസ്റ്റ്യൻ മാർക്കിന് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. കുട്ടികളെ ഈ സിനിമ കാണിക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു സെൻസർ ബോർഡിന്റെ വക. ഈ സിനിമയിലെ നായകൻ സാക്ഷാൽ നിത്യഹരിത നായകൻ പ്രേം നസീർ ആയിരുന്നു. ജോസ് പ്രകാശ്, പറവൂർ ഭരതൻ എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. അന്നത്തെ വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നായിരുന്നു കല്യാണ രാത്രിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് എ സർട്ടിഫിക്കറ്റിൽ വന്ന് നമ്മളെയൊക്കെ ഞെട്ടിച്ച, പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ ചില സിനിമകൾ. ഇനിയും ഇത്തരം എ പടങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവ താഴെ കമൻറ്റ് ചെയ്യുക. എന്നും വെച്ച് തുണ്ടുപടങ്ങളൊന്നും കമൻറ്റ് ചെയ്യലിടേ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.
അമ്മേ.